വിസ്മയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് കേരളത്തിൽ ഒരു വനിതാ ശിശു വികസന വകുപ്പ് 2017 രൂപീകരിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്ത്രീധനത്തിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനും പ്രവർത്തനങ്ങളും ആ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു. 2025 സ്ത്രീധന മുക്ത കേരളമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിയണം എന്ന് തീരുമാനിച്ച് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ആരംഭിച്ചതാണ്. പക്ഷേ അത്തരം പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ജനകീയ പങ്കാളിത്തം ഉണ്ടാവണം. ഓരോ വ്യക്തിയും സ്ത്രീധനം കൊടുക്കില്ല വാങ്ങില്ല എന്ന് ചിന്തിക്കുന്നവരായിട്ട് മാറാൻ സാധിക്കണം. നിയമമുണ്ട്, നമുക്ക് ആ നിയമത്തെ ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ രീതികളുണ്ട്. അതുകൊണ്ട് പരാതി ലഭ്യമാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വനിതാ ശിശു വികസന വകുപ്പ് ഒരു പോർട്ടൽ ആരംഭിച്ചിരുന്നു ഈ ഗാർഹിക പീഡനങ്ങളും സ്ത്രീധന പീഡനങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ, ഓൺലൈനായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ കാതോർത്ത് എന്ന് പറഞ്ഞൊരു പോർട്ടൽ ആരംഭിച്ചിരുന്നു. പക്ഷേ ചുരുക്കം പരാതികൾ മാത്രമേ അതിൽ കിട്ടിയിട്ടുള്ളൂ. പലപ്പോഴും പരാതികൾ കിട്ടുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. പരാതി കൃത്യമായിട്ട് അന്വേഷണം നടത്തി കേസ് കൃത്യസമയത്ത് ചാർജ് ചെയ്ത് കോടതികൾ കൃത്യസമയത്ത് തന്നെ ആ കേസ് കൈകാര്യം ചെയ്യുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരിക. ഇവിടെയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതിനെല്ലാം കുറവ് വരണം. ഒരു ഭാഗത്ത് ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ കർശനമായിട്ട് തുടരണം. അതുകൊണ്ട് മാത്രം ആവില്ല, ജനങ്ങളുടെ മനസ്സിനകത്ത് വലിയ മാറ്റം ഉണ്ടാകണം. സ്ത്രീധനം എന്ന് പറയുന്ന സാമൂഹ്യ വിപത്തിനെതിരെ അതൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന ബോധ്യമുണ്ടാകണം. ഇപ്പോൾ ഈ വിസ്മയുടെ ഭർത്താവിൻ്റെ അച്ഛൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പേ പരസ്യമായിട്ട് പറയാണ്, എൻ്റെ മോൻ ഇഷ്ടപ്പെട്ട കാറല്ല കൊടുത്തത് എന്ന്. അങ്ങനെ പറയാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രമാത്രം ഠാ വട്ടത്തിലുള്ള മനസ്സാണ് എന്നുള്ളതാണ്. മറ്റൊരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി തൻ്റെ മകനുമായിട്ട് ജീവിക്കാൻ വരുമ്പോൾ കൂട്ടത്തിൽ കാറ് കൊണ്ടുവരണമെന്നുള്ള ചിന്ത എങ്ങനെയുണ്ടാവുന്നത്? അതാണ് പറഞ്ഞത്, വിവാഹം ഒരു കച്ചവടമായിട്ട് കാണുകയാണ്. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു വിവാഹം ഒരു കച്ചവടമായി കാണേണ്ടതല്ല. ആ ബോധത്തിലേക്ക് കേരളം പോകണം. ഏതായാലും ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പറയാം, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കേസുകളുടെ എണ്ണമൊക്കെ കുറവാണ്. ഇപ്പോൾ പിന്നെ ഒരു ഒരു വർഷം ശരാശരി 8000-ലേറെ സ്ത്രീധന മരണങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കെ കെ ശൈലജ വിസ്മയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കണം.